ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജനഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ദക്ഷിണകേരള മഹാലോക സ്ഥാപിതമായി 63 വർഷം തികയുന്ന ഈ നാളുകളിൽ വാർഷിക ആഘോഷമായിട്ട് ഒരുങ്ങുകയാണല്ലോ. അതിൻ്റെ ആശംസകളെ ആദ്യമായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം തന്നെ CSI സ്ഥാപിതമായി 75 വർഷം പൂർത്തിയാകാനായിട്ട് പോകുന്ന ഈ നാളുകളിൽ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ആഘോഷ പരിപാടികളും ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൽ പങ്കൊള്ളുവാനായിട്ട് നാം എല്ലാവരും മഹാടവയായും CSI സഭയായിട്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരെയും ദൈവം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ മലയങ്കീഴ് ഡിസ്ട്രിക്ട് ചെയർമാനായും മലയങ്കീഴ് സഭയിലെ ശുശ്രൂഷകനായും ഈ നാളുകളിൽ ശുശ്രൂഷ അർപ്പിച്ചു വരുന്നു. കഴിഞ്ഞ 40 വർഷമായി ദക്ഷിണകേരള മഹാടവയുടെ ഒരു ശുശ്രൂഷകനായി വൈദികനായി ഞാൻ പ്രവർത്തിക്കുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ദക്ഷിണകേരള മഹാടവക ദക്ഷിണേന്ത്യ സഭയിൽ തന്നെ ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ വലിയ ദൈവം അനുഗ്രഹിച്ച ഒരു മഹാടവയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം ഒരു ചെറിയ കൂട്ടത്തെ വലിയ കൂട്ടമാക്കി ഉയർത്തുകയും വളരെ ഉന്നത നിലകളിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ദൈവം നടത്തിയ വഴികളെ നാം ഓർക്കുന്നു. കഴിഞ്ഞ 61 വർഷമായിട്ട് നമ്മുടെ മഹാടവയെ ദൈവം ഉയർത്തുകയും വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുവേണ്ടി കാരണമായി തീർന്ന ബിഷപ്പ് തിരുമേനിമാർ, അതുപോലെ തന്നെ മഹാടവക ഭാരവാഹികൾ, സഭാ ശുശ്രൂഷകർ, അതുപോലെ ഭാരവാഹികളായി പ്രവർത്തിച്ച എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു എന്നുള്ളതിന് അതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമ്മുടെ മഹാടവയ്ക്ക് വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് അതിനെ നടത്തിവരുന്ന അതിനെ നയിച്ചു വരുന്ന അഭിമന്യ റസാനം തിരുമേനി വളരെ ത്യാഗത്തോടുകൂടെ അർപ്പണബോധത്തോടുകൂടെ മഹാടവയ്ക്ക് വേണ്ടി CSI സഭയ്ക്ക് വേണ്ടി വളരെ ഉന്നതമായ നിലയിലുള്ള ശുശ്രൂഷ അർപ്പിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. തിരുമേനി ദൈവം ശക്തീകരിക്കുകയും അധികമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായി പ്രവർത്തിച്ചു വരുന്ന കമ്മിറ്റി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ നാളുകൾ കാഴ്ചവെക്കുന്നത്. സാധുക്കളായ ജനങ്ങളെ കരുതുവാനും അവർക്ക് ആവശ്യമായ നന്മ ക്ഷേമ പ്രവർത്തികൾ ചെയ്യുവാനുമായിട്ട് അവർക്ക് സാധിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സപ്തപദ്ധതികളിലൂടെ ജനത്തിന് നന്മ ഉണ്ടാകുവാനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയും എല്ലാവർക്കും ആവശ്യമായ സഹായങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും ഒക്കെ ചെയ്ത് ആത്മീയ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി ത്യാഗത്തോടുകൂടെ ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ അതിനിടയിൽ തന്നെ ചില ചിന്തശക്തികൾ മഹാടവയ്ക്കെതിരായി അഭിമന്യ തിരുമേനിക്കെതിരായി വളരെ മോശമായി സംസാരിക്കുകയും വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അവസരമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതും ദൈവമക്കളായി ജീവിച്ച് ഒരു സഭയായി ഒരു ജനമായി വളരുക എന്നുള്ളതും. അതിനിടയിൽ ഭിന്നത ഉണ്ടാക്കി ആ സഭയെ നാറ്റുന്ന രീതിയിൽ അപ്പം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതിൽ നിന്ന് പിന്തിരികയും അവരെ അവരുടെ തെറ്റ് മനസ്സിലാക്കി സഭയുമായി ചേർന്ന് നിന്ന് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്കറിയാം ചില വൈദികർ തിരുമേനി അനുസരിക്കാതെ ഭരണഘടന അനുസരിക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അവരെ അനുകൂലിക്കുന്ന ചില ആളുകൾ അവരോടൊപ്പം നിന്നുകൊണ്ട് വളരെ മോശമായി തെരുവിലിറങ്ങി സഭയെ ദുഷിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെ മോശമായ കാര്യമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റായ കാര്യമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ സഭയ്ക്കെതിരായി നിൽക്കുന്നവർ തിരുമേനിയെ അനുസരിക്കാൻ കഴിയാതിരിക്കുന്നവർ സഭയിൽ നിന്ന് പുറത്തു പോയി അവർ മറ്റെന്തെങ്കിലും തൊഴിലുകൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ മഹാടവയിലേക്ക് തിരിച്ചു വന്ന് തിരുമേനിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സ്നേഹത്തിലും ഐക്യത്തിലും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ നാളുകളിൽ സഭ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഉന്നത നിലകളിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അഭിമന്യ തിരുമേനി വളരെ അഭിനന്ദനം അർഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ TT പ്രവീൺ സാറും വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ നേതൃത്വം സഭയ്ക്ക് വളരെ അഭിമാനം ഉള്ളതാണ്, വളരെ പ്രയോജനകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ മുന്നിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ മഹാടവക വളർച്ചയിലേക്ക് വളരെ വരുവാനായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന
സഭയുടെ നമ്മുടെ മഹാടയുടെ 63-ാമത് വാർഷികം ആഘോഷിക്കുന്നത് സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും കാരണമായി തീരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇതുവരെ നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇനിയും ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. ദൈവത്തിന് ആശ്രയിക്കുമ്പോൾ ഒരു നാളും ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവമക്കളായി ജീവിക്കുവാൻ സാക്ഷ്യമുള്ളവരായി സമൂഹത്തിൽ മുന്നേറുവാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യ സഭ ഭാരതത്തിലും ലോകത്തിൽ മുഴുവനായിട്ടും സാക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മഹായോഗങ്ങളും ഒന്നായി ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ സഭയ്ക്ക് വളരെയധികം ഭീഷണികളും പ്രതികൂലങ്ങളും ഉള്ളപ്പോൾ തന്നെ സഭ ഐക്യതയോടുകൂടെ നിന്ന് കർത്താവിനെ ഉയർത്തി കർത്താവിനെ വേല ചെയ്യുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. മിഷണറി പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്ത് വന്നതായ സുവിശേഷം ഇന്ന് നാം എല്ലായിടങ്ങളിലും എത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യം മുഴുവനും സുവിശേഷീകരിക്കപ്പെടുവാനും എല്ലാ ജനങ്ങളും കർത്താവിനെ അറിയുവാനും ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കപ്പെടുവാനും കർത്താവ് വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനും ഇടയായി തീരട്ടെ. നാം പ്രവർത്തിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് കർത്താവിന്റെ പേര് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അതിൽ നാം ഒരിക്കലും പിന്നോട്ട് പോകാനായിട്ട് പാടില്ല, ഭിന്നതകൾ പാടില്ല. ഐക്യത്തോടെ സ്നേഹത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിൽ മുന്നേറുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദക്ഷിണകേരള മഹാടമക ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സഭയായി തന്നെ നിലനിൽക്കും. അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സഭകളും വിശ്വാസികളും ഐക്യതയിൽ വളർന്ന് സ്നേഹത്തിൽ മുന്നേറി ദൈവ നാമമഹത്വത്തിന് വേണ്ടി കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.